വെൽക്കം ടു അലാമി കിച്ചൺ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കണം ഇപ്പോൾ അധികം ആൾക്കാരുടെ വീട്ടിലും റാഗിപ്പൊടി അല്ലെങ്കിൽ പൊടി ഉണ്ടാവും നമ്മൾ കുട്ടികളെ സ്കൂളിൽ കിട്ടുന്ന കിട്ടുന്ന കിട്ടിയ പൊടിയാണ് അപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടി എടുക്കാം റാഗി വറുത്തിട്ടാണ് ആ പാക്കറ്റിൽ വരുന്ന പൊടി നമ്മൾ വീട്ടിൽ ചെയ്യുന്നതാണെങ്കിൽ ഒന്നും കൂടി വറുത്തെടുക്കണം ഇതിപ്പോൾ വറുത്ത റവേനാണ് അപ്പോൾ എന്നാലും ഒന്നും കൂടി ഒരു നെയ്യ് ഒഴിച്ചിട്ട് നമുക്കതൊന്നും കൂടി ഒന്ന് വറുത്തെടുക്കാനുണ്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കണം അതിൽ നമ്മളിപ്പോൾ ഒരു കപ്പ് നിറച്ചും റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തിട്ട് ചെറിയ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം വറുത്തെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും അതുപോലെ തന്നെ കരിഞ്ഞു പോകാണ്ട് ആ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ ഇനി വേണ്ടത് ഇതിലേക്ക് കുറച്ച് എള്ള് വറുത്തെടുക്കണം ഞാനിപ്പോൾ കറുത്തെള്ളും വെളുത്തുള്ളും എടുത്തിട്ടുണ്ട് രണ്ടും കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം കപ്പ് വെളുത്ത ഇട്ടിട്ട് അതും ഇതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം കളർ ചേഞ്ച് ഒന്നും ആവേണ്ട വറുത്തിട്ട് വരുമ്പോൾ തന്നെ അത് നല്ല ഒരു വലുതായിട്ട് വരും ആ ഒരു സമയത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ പാനൊന്ന് മാറ്റി കൊടുക്കാം പിന്നെ നമുക്ക് ഞാനിപ്പോൾ കാൽക്കപ്പ് കറുത്ത ഇള്ളും എടുത്തിട്ടുണ്ട് അതും കൂടിയും വറുത്തിട്ട് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ വെളുത്തും കറുത്ത ഉള്ളില്ലെങ്കിൽ ഏതെങ്കിലും ഒരള്ള കയ്യിലുള്ള വെച്ചാൽ എടുത്താൽ മതി പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ് കടല വറുത്തതാണ് അപ്പോൾ ഇത് വറുത്തതായതുകൊണ്ട് അത് വറുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് പാനിലിട്ടിട്ട് വറുത്തെടുക്കണം അതിൻ്റെ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം അതൊന്ന് പൊടിച്ചെടുക്കാനുണ്ട് അത് പൊടിച്ചെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു നാല് ഇലക്കായും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം നന്നായിട്ട് പൊടിച്ചെടുക്കുക അതിലേക്ക് നമ്മൾ വറുത്ത് തൊലി മാറ്റി വെച്ചിട്ടുള്ള കടല കൂടി ഇട്ടിട്ട് വറ പൊടിച്ചെടുക്കുക അധികം ഫൈനായിട്ട് പൊടിയണ്ട ജസ്റ്റ് ഒരു ഒന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിന് കുറച്ച് ഒരു ക്രഷ് ചെയ്യുക അങ്ങനത്തെ ഒരു പാകത്തിന് പൊടിച്ചെടുത്താൽ മതി ഇനി നമുക്ക് എള്ളും അതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം ഇനി വേണ്ടത് ഒരു ഒരു കപ്പിൽ തേങ്ങ ചിരകിയതാണ് അതും ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം ഇനി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്കൊരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം വറുത്ത് വെച്ചിട്ടുള്ള റാഗിപ്പൊടിയും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം ഇതിൽ ഒരു ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യും കൂടിയും ചേർത്തതിന് ശേഷം കൈവച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിരുമ്മി എടുക്കണം റാഗിപ്പൊടി വെച്ചിട്ട് നമ്മൾ അധികം അങ്ങനെ ആരും ഉണ്ടാക്കാറില്ല അപ്പോൾ നല്ല ഹെൽത്തി ആണ് ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഈ ഒരു സമയത്ത് വീട്ടിൽ റാഗിപ്പൊടി ഉള്ള സമയത്താകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം ഇനി മിക്സ് ആക്കി വെച്ച് അതിന് ശേഷം ഇതിൽ നമ്മൾ മെൽറ്റ് ആക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം അതിപ്പോൾ മുക്കാൽ കപ്പ് ശർക്കര പാനിയാണ് കിട്ടിയത് അപ്പം കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് മെൽറ്റ് ആക്കരുത് കാരണം നമ്മൾ പിന്നെ ഉണ്ട ഭയങ്കര ലൂസ് നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ളൊരു പാകത്തിന് കിട്ടൂല അപ്പം ഇതിപ്പോൾ നമുക്ക് മുക്കാൽ കപ്പിനാണ് എടുത്തത് ശർക്കര പാനീയം നമ്മൾ തണുത്തത് തണുത്ത് പോകാണ്ട് ഒരു മീഡിയം ചൂളിൽ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം കൈ ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പൊള്ളണ്ട അതുകൊണ്ട് ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈയൊരു അളവിൽ നമ്മൾ മുക്കാൽ കപ്പ് പാനി എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും എന്നിട്ട് നന്നായിട്ട് എത്ര നമുക്ക് ആവശ്യത്തിനുള്ള ബോൾ സാഹചര്യം ചെറുതാണോ വലുതാണോ വേണമെങ്കിൽ ചെറുതായിരിക്കും നല്ലത് അപ്പോൾ ഇത് ചെറിയൊരു ഷേപ്പിലാണ് ഉരുട്ടിയെടുത്തത് ഒരു ഭംഗിക്ക് വേണമെങ്കിൽ പുറത്ത് ഡെസിക്കേറ്റഡ് കോക്കനറ്റിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഡെസിക്കേറ്റഡ് കോക്കനറ്റ് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം ആ ബ്ലാക്ക് പോർഷനെല്ലാം മാറ്റിയതിന് ശേഷം മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് പാനിൽ ചെറിയ ചൂടിൽ കളർ ചേഞ്ച് ആവാണ്ട് ഡ്രൈ ആക്കി എടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ വേണമെങ്കിൽ റോൾ ചെയ്തെടുക്കാം കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നതാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടമാവും ഇതിൽ നമ്മൾ എള്ളും കടലിയെല്ലാം ചേർക്കുന്നതുകൊണ്ട് നല്ല ഹെൽത്തി ആണ് റാഗിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഒരുപാട് സ്വീറ്റ്സും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാം ഉണ്ട് ഇൻഷാള്ള ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതുപോലെ റാഗിലെഡു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം